ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വിജയലക്ഷ്മിക്ക് ഇനി കുറച്ച് നാളത്തേക്ക് ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല, നല്ല റെസ്റ്റ് വേണം. വിജയലക്ഷ്മിക്ക് വേണ്ടി ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കണമെന്ന് ഡോക്ടർ അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ അവിടെ ബന്ധുക്കൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടും അടുത്തറിയുന്നവരായി ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് ആരെ വിളിക്കണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് അവർ. അത് മനസ്സിലാക്കിയ രാജീവ് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിൽ നിന്നും ശാരികയെ വിളിച്ചുകൊണ്ട് വരികയാണ് രാജീവ്. എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യയായി രാജീവിനൊപ്പം ജീവിക്കാമെന്ന് കരുതി ഇറങ്ങുകയാണ് ശാരിക. അങ്ങനെ അവർ രണ്ടുപേരും വിജയലക്ഷ്മിയുടെ വീട്ടിലെത്തുന്നു. ശേഷം കാണിക്കുന്നത് അകത്തേക്ക് വന്ന രാജീവ് ഒരു പരുങ്ങലോടെ വിജയലക്ഷ്മിയോടും അമ്മാവനോടുമായി പറയുന്നു, ഒരു ഹോം നേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആള് വന്നിട്ടുണ്ട്. അത് കേട്ട് ആരാണെന്നറിയാനുള്ള തിടുക്കത്തിൽ വിജയലക്ഷ്മിയും അമ്മാവനും പുറത്തേക്ക് ഇറങ്ങുന്നു, കൂടെ രാജീവുമുണ്ട്. പുറത്ത് ശാരിക തൂണിൽ ചാരി തിരിഞ്ഞു നിൽക്കുകയാണ്. തിരിഞ്ഞു നിൽക്കുന്ന ശാരികയെ കണ്ട വിജയലക്ഷ്മി ഇവള് എന്ന് പരുങ്ങലോടെ പറയുന്നു. അപ്പോഴാണ് ശാരിക തിരിഞ്ഞ് അവരുടെ മുന്നിലേക്ക് വന്നത്. ശാരികയെ കണ്ട വിജയലക്ഷ്മി വളരെ ദേഷ്യത്തിൽ തന്നെ രാജീവിനെയും ശാരികയെയും മാറി മാറി നോക്കുന്നു. അമ്മാവനും വലിയ ദേഷ്യത്തിലാണ്. വരാനിരിക്കുന്ന കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.